ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് നിലയ്ക്ക പള്ളി, ചരിത്ര പ്രസിദ്ധമായ സെന്റ് തോമസ് ലീഹായാൽ, വിശുദ്ധ തോമസ് ലീഹായാൽ സ്ഥാപിതമായ സെന്റ് തോമസ് സ്ഥാപിച്ച നിലയ്ക്ക പള്ളിയിൽ, അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ്, നമ്മുടെ പാതി ഇരിക്കുന്നു, ഞങ്ങളങ്ങനെ കറങ്ങി നടക്കുകയാണ്. നിലയ്ക്കൽ പള്ളി, ഇത് നമ്മുടെ സ്വന്തം നാടാണ്. 10-20 വർഷം ജീവിച്ച ഒരു സ്ഥലം നിലയ്ക്കപ്പള്ളി. ഇന്ന് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആങ്ങുവഴി വന്നതാണ്. രാവിലെ അദ്ദേഹത്തിന് നടന്ന് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊരു ഭയങ്കര കാടിന് നടുക്കാണ്, നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ഇവിടുത്തെ കാറ്റ്, തണുത്ത്, അതൊക്കെ ഭയങ്കര രസം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിലയ്ക്കപ്പള്ളിയെ കുറിച്ചാണ്. ജീവിതം നല്ലൊരു ഭാഗവും ജീവിച്ചു തീർത്തൊരു സ്ഥലം. ഇപ്പം താമസം ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ഇന്ന് ഇവിടെ എത്തിയതാണ്. ഇന്ന് ജനുവരി 20, ഇവിടെ തൊട്ടടുത്ത് ശബരിമല, അവിടെ ഇന്ന് നട അടയ്ക്കുന്നു. അതിൻ്റെ തിരക്ക് റോഡുകളിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിലയ്ക്ക പള്ളിയിലെ ചില കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കാടിൽ നടുക്കുള്ള ചില കാഴ്ചകൾ. ഹായ്, അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഇതാണ് ഇൻ്റർനാഷണൽ ഡയലോഗ് സെൻ്റർ. 1996 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ബിൽഡിങ്ങുകളാണ് ഇത് രണ്ടും. ഈ ബിൽഡിങ്ങുകൾ ഇവിടെ പണിയുന്നതിന് മുമ്പ് മുതൽ നമ്മളിവിടെ ഇങ്ങനെ കുർബാനകളാക്കി വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അതിനുശേഷം ബിൽഡിങ്ങായി. 96 അതിൻ്റെ ഉദ്ഘാടനം. ഈ രണ്ട് കെട്ടിടങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനിയും ബിൽഡിങ്ങുകളൊക്കെ നിരവധി ഇവിടെ വരാനുണ്ട്. ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. പള്ളി പണിയേണ്ട സ്ഥലം മുകളിലെ ആണ്. പിള്ളേരൊക്കെ അങ്ങോട്ട് പോയിരിക്കുന്നു. ഈ തീർത്ഥാടകയ്ക്ക് നടക്കാൻ മേലാത്തത് കൊണ്ട് ഞാനിവിടെ കൂട്ടിരുന്ന് ഇരിക്കുന്നു. ഞാനൊക്കെ ഒരുപാട് അവിടെ കയറി പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാട്ടിനകത്തോടാണ്, രസകരമായ യാത്രയാണ്. നിങ്ങൾ കാണാൻ വരുവാണെങ്കിൽ അതിനൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഭാഗ്യമുണ്ട്, ആനയെ വരെ കാണാം. നല്ല ഒന്നാന്തരം വനം, ഗുഡ്രിക്കൽ വനമേഖലയാണ് ആങ്ങമഴി പ്രദേശം. നമ്മൾ ഇവിടുത്തെക്കാരനായിരുന്നതിനാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാം. ഇവിടെ 1 ജൂലൈ 3 ഞങ്ങൾ കച്ചവടം വരെ നടത്തിയിട്ടുണ്ട്, മോരുംവെള്ളം പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഈറ്റവെട്ടലുണ്ട്, കാട്ടിനകത്ത് തോട് അരുവിയുണ്ട്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിക് ഫോറസ്റ്റ്. അപ്പം ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ആയിരുന്നു. ഇതിപ്പം ആ താഴെ കാണുന്നത് പള്ളിയുടെ ബാക്കി വശം. പള്ളി മേളിലാണ് പണിയേണ്ടത്. ഇതിപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ വനമേഖലയല്ലേ, അതിൻ്റെതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഫ്രണ്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ ഒരു അച്ഛനുണ്ട്. ഇത് ലോകത്തെ ഏക എക്യുമെനിക്കൽ ദേവാലയം എന്ന് പറയുമ്പോൾ എല്ലാ ക്രിസ്തീയ ക്രൈസ്തവ സഭകളുടെയും കൂടെ കൂടി. അപ്പം നിലയ്ക്കൽ കാണാൻ വരുന്നവർക്ക് ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ, ബിൽഡിങ്ങിനകത്തോടെ നമുക്ക് കയറാൻ അത് ലോക്ക് ചെയ്തിരിക്കുന്നു. അതിനകത്ത് കയറുന്നതിനൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ വന്നിങ്ങനെ അങ്ങ് മേപ്പോട് കയറി കഴിഞ്ഞാൽ മേളിൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പോകണം. ഈറ്റക്കാടുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടതൂർന്ന കാട്, അകത്തോട് നടക്കാൻ സകലം പോലും സഞ്ചാരം പറ്റാത്തൊരു രീതിയിലുള്ള കാടുകൾ. ഇതിനകത്ത് പോയി ഈറ്റ വെട്ടി അത് കെട്ട് കെട്ടാക്കി വലിച്ച് റോഡ് സൈഡിൽ കൊണ്ട് വെക്കൽ, അത് ഇവിടുത്തെ ഒരു ജീവിതോ എന്താ പറയുക, ജീവിതോപാധി. ഇതാണ് പള്ളി പണിയേണ്ട, യഥാർത്ഥ നിലയ്ക്ക പള്ളി പണിയേണ്ട സ്ഥലം. നമ്മൾ കയറി വരുന്ന ഈ കുരിശ് നിൽക്കുന്നിടമാണ്. ഇവിടെയാണ് പണ്ട് തോമാസ് ലീഹ കുരിശ് സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ്. ഇവിടെയാണ് ദേവാലയം പണിയേണ്ടത്. അപ്പോൾ ഇപ്പോൾ താഴെ പണിതുകൊണ്ടിരിക്കുന്നത് ചാപ്പൽ പൊളിച്ച് പണിയുമാണ്. കുട്ടികൾ പിള്ളേർ പോയ വീഡിയോ കയറി പോകുന്നതല്ല, ഇറങ്ങി വരുന്നതാണ് അവരെടുത്തേക്കുന്നത്. വഴി ഒന്നും ഇല്ല. ഇത് ഇതിന് കാടിനകത്തൂടെ ഇങ്ങനെ തെളിഞ്ച് പോവുകയാണ്. നല്ല രീതി ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ പാതയൊക്കെ ഒരു വിധമൊക്കെ ഇതാകും. അല്ലാത്ത സമയങ്ങളിൽ പെട്ടെന്ന് കാട് വളർന്ന് ഈറ്റകളും മറ്റും മറിഞ്ഞിങ്ങനെ കിടക്കും. പിന്നെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, അതും ആ ജൂലൈ സമയത്ത് എന്ന് പറയുമ്പം മഴ അട്ട ധാരാളം ഉള്ളൊരു സമയമാണ് അന്നേരം. അത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ, അട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇത് വിടുന്നത് അതറിയാവുന്നവർക്കറിയാം.
ഇത് മുകളിൽ നിന്ന് ചാപ്പല് പടുത്തോട്ടിരിക്കുന്ന കാഴ്ച പിള്ളേർ കയറിപ്പോയപ്പോൾ ഉള്ള വീഡിയോ എടുക്കാതെ ഇറങ്ങി വന്നപ്പോൾ ഉള്ള വീഡിയോ എടുത്താണ് വന്നത്. അത് ആ ഭാഗത്ത് നിന്ന് ഈ ചാപ്പൽ പണിയുന്ന ഒരു ഒരു ദൃശ്യം. ഇവിടെ റാന്നി വനമേഖല, പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് ഈ വനം. ഇത് പറയുവാണെങ്കിൽ നമുക്ക് കക്കി, ആനത്തോട്, മൂഴിയാർ എല്ലാം ഡാമുകളാണ്, പത്തനംതിട്ടയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം ഡാമുകളുള്ള ജില്ല പത്തനംതിട്ടയാണെന്നാണ് തോന്നുന്നത്. കക്കി ഡാം EMS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഓപ്പൺ ചെയ്ത ഡാമാണ്. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് EMS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. അത് കക്കി പോയപ്പോൾ അവിടെ ഇതിൻ്റെ ശില ഇതിൽ കാണാം. ഇവിടെ ഈ പള്ളി ഇൻ്റർനാഷണൽ ഡയലോഗ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് 1996 ഫെബ്രുവരിയിൽ. നിരവധി തിരുമേനിമാർ ആ സമയത്ത് വന്നിരുന്നു. എബ്രഹാം ക്ലീമസ്, ബിഷപ്പ് സാം മാത്യു, മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ്, മാർ മാത്യു വട്ടക്കുഴി, മാർ ജോസഫ് പവത്തിൽ, സിറിൽ മാർ ബെസേലിയോസ്, പിന്നെ അങ്ങനെ 8-9 ബിഷപ്പുമാർ തന്നെ അതിനുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതായിട്ട് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണെന്ന് തോന്നിയത്. ഏതോ ഒരു വലിയ തിരുമേനി, അദ്ദേഹത്തിൻ്റെയും പേര് ഒന്നും ഓർക്കുന്നില്ല. ഇതിൽ ശിലാഫലകത്തിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂറ് ഇവിടെ ആങ്ങമിഴി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കക്കിക്ക് പാസ് എടുത്ത് വേണം ഗവിയിലേക്ക് പോകാനും കാര്യങ്ങളുമൊക്കെ. മുമ്പ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഇറക്കാത്തൊന്നുമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുമളി ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. തേക്കടി അങ്ങനെ എല്ലാം കൊണ്ടും ഈ വനത്തിലൂടെ ഒരു യാത്ര ആസ്വദിക്കുന്നവർക്ക് ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല. ഇതിനകത്ത് പറയുമ്പം പുലി വരെയും, അയ്യപ്പൻ്റെ വാഹനം ആയ പുലി വരെയും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അടുത്ത് പുലിയിൽ ഒരു എന്തോ ഒരു പാറ, ആ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ പേരയ്ക്ക പറിച്ച് തിന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്, അതെല്ലാം വെട്ടിക്കളഞ്ഞു ഷീറ്റിട്ട ഒരു പള്ളി, ഇങ്ങനെ നിലയ്ക്കൽ പള്ളി. പൂർത്തിയായി വരുന്നു. ഫാദർ ഫിലിപ്പോസ് നടമല, അദ്ദേഹത്തെ ഓർക്കാതെ ഒരിക്കലും, അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇത് പറയാതെ ഈ ആങ്ങമുടി പ്രദേശത്തിൻ്റെയും ഈ നിലയ്ക്കൽ പള്ളിയുടെയും ചരിത്രം ഒന്നും ആകില്ല. അദ്ദേഹത്തിനോടൊപ്പം വന്ന് അവിടുന്ന് നടന്നു വന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ കുർബാന നടത്തുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ഒരുപാട് കുർബാനകളിലൊക്കെ ഇവിടെ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. പല പല ആവശ്യത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ അകാലത്തൊക്കെ നടന്ന്, ആദ്യകാലത്തൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും അവിടുന്ന് നടക്കണം. ഏകദേശം 3 കിലോമീറ്റർ നടന്ന് ഇവിടെ വരികയും കാര്യങ്ങളുമൊക്കെ നടത്തിയതിൽ നടമലേച്ച് അദ്ദേഹത്തെ ഓർക്കാതെ ആങ്ങമുഴി പള്ളി, ഈ നിലയ്ക്കൽ പള്ളിക്ക് ഒരു ഒരു ചരിത്രം നമുക്ക് പറയാനാവില്ല. അത്രയ്ക്ക് ഓർമ്മകൾ നിറഞ്ഞ നിൽക്കുന്ന ഒരു ഇതാണ് നടമലേച്ച്. ഈ കുരിശടിയൊക്കെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇവിടെ ഇല്ല. ഇതൊക്കെ ഞാൻ പോയതിന് ശേഷം, ഇത് 2011 മറ്റോ ആണ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വെൽക്കം ടു ദി ഹോളി ലാൻഡ് ഓഫ് നിലയ്ക്കൽ. സൂര്യൻ കറക്റ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മുകളിലേക്കുള്ള ഡൊണേറ്റഡ് ബൈ MD ജോസഫ് മണ്ണിപ്പറമ്പിൽ കാഞ്ഞിരപ്പള്ളി, പ്രസിഡന്റ് ആൾ കേരള കാത്തോലിക് കോൺഗ്രസ്. സിൽവർ ജൂബിലി മെമ്മോറിയൽ ക്രോസ്, ദി നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ചർച്ച്, ബ്ലെസ്ഡ് ഓൺ 30/1/2011 ബൈ ദി കാത്തോലിക് ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് മാർത്തോമ CSI ചർച്ച് ഓഫ് കേരള. ഇത്രയും ഇതിൻ്റെയാണ് ഈ പള്ളി. ക
കൽവിളക്ക്. ഇവിടെ ഈ ഭാഗത്താണ് പണ്ട് ഇവിടെ ഒരു സ്ഥലം നടന്നപ്പോൾ ഞങ്ങൾ കടയിട്ടിരുന്ന ഈ സ്ഥലത്താണ്. ഈ ബോർഡൊക്കെ പിന്നീട് വന്നാണ്. ഇതിലെ അങ്ങോട്ട് തോട്ടിലോട്ട് പോകാനൊരു ഇതുണ്ട്. നല്ല വെള്ളം, ശുദ്ധജലം. ഞാൻ മണ്ണിൽ പിന്നു, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അത് ആരാണെന്ന് ഓർക്കുന്നില്ല. ഈ താഴെ കാണുന്നത് കൂപ്പ് റോഡാണ്. ഇത് ഒന്നാം തന്നെ മനം കാടെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കാട്. ഇതിൽ ഈ കാണുന്ന റോഡ് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പേര് നടന്നു വന്നിരുന്നു. ശബരിമലയിൽനിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നവരാണ്. ഇത് ഈ റോഡ് നിലയ്ക്കലിലേക്ക് പോകാനാണെന്ന് പറയാനില്ല. ഇത് ഈറ്റർ കൂപ്പിന് വേണ്ടിയിട്ടുള്ള റോഡാണ്. പക്ഷേ ഈ റോഡേ അങ്ങോട്ട് നടന്നാൽ നമ്മുടെ ഇപ്പം നിലയ്ക്കൽ ശബരിമല പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ആ നിലയ്ക്കലിലാണ്. നിലയ്ക്കൽ പള്ളി ശബരിമലയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാലോ, ആ ഭാഗത്ത് ഒരു ശിവൻ്റെ ശിവ ഇതും വേണമെന്ന് വെച്ചിട്ടുണ്ട് ഉണ്ടിൽ. ഇത് അത് മുമ്പ് ഒരു എന്തോ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. കെ എസ് ഇ ബി ഇവിടെ ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്, പക്ഷെ കരണ്ടിൻ്റെ ഒന്നും ലൈനൊന്നും ആയിട്ടില്ല. അങ്ങനെ കാട്ടിലൂടെ ഒരു യാത്ര. റോഡ് വളരെ ദുഷ്കരമെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. പണ്ട് പോപ്സനാണ് ഈ റോഡ് ചെയ്തു കൊടുത്തതെന്ന് ഞാൻ എൻ്റെ ഒരു കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ടാറിങ്ങേ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. റോഡ് വളരെ പരിതാപകരമാണ്. പിന്നെ മൂട്ടിപ്പഴമെന്ന് പറഞ്ഞൊരു പഴമുണ്ട്, അതും തപ്പിയിറങ്ങിയാ. പക്ഷെ അതും ഇങ്ങനെ നടന്നു വരുന്ന കാലത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ സീസണല്ല. അതുപോലെ തണുപ്പോ മഴയോ ആയിക്കഴിഞ്ഞാൽ അട്ട, ഇവിടെ ഇഷ്ടം പോലെ അട്ട കാണും. ഈ വഴി അങ്ങോട്ട് നിലയ്ക്കലിലേക്ക് നടക്കാൻ പറ്റും. ഇതൊരു കുറേ അങ്ങോട്ട് റോഡുണ്ട്. അത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ ഇതുള്ളതുകൊണ്ട് വഴിയായിട്ട് വെട്ടി മാറ്റാക്കാൻ പറ്റിയില്ല. സെൽഫി എടുക്കുന്ന തിരക്കിൽ പിള്ളേരിങ്ങനെ മരത്തേലും വള്ളിയേലും ഒക്കെ ഞാൻ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും നിർത്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി എൻ്റെ തോട് ആ തോട്ടിലൊക്കെ ഇറങ്ങി നല്ല വെള്ളവും കാര്യങ്ങളും ഒക്കെ, അത് ഇതിൻ്റെ ഒരു പാർട്ടൂടെ ചെയ്താലേ അത് പൂർത്തിയാകത്തുള്ളൂ. ഇത് ദൈർഘ്യം കൂടുന്നത് കൊണ്ട് ആങ്ങുമിഴിയെക്കുറിച്ചും കുറച്ച് ആങ്ങുമിഴിയിൽ ചാൽപ്പടിപ്പള്ളിയെക്കുറിച്ചും. ഇതാണ് 96 ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം. ഇത് അച്ഛൻ, പ്രിയപ്പെട്ട നടമല അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ചാൽപ്പടിപ്പള്ളി ആ ഭാഗവും അതെല്ലാം അടുത്ത വീഡിയോയിൽ, ആ പള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇവിടെ നിർത്തുന്നു. നിലയ്ക്കൽ പള്ളി പണി തീർന്നുകൊണ്ടിരിക്കുന്ന നിലയ്ക്കൽ പള്ളിയുടെ ഭാഗത്തു നിന്നും നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്. കുഞ്ഞോസ് താങ്ക്സ്.